പുത്തം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. കണ്ടില്ലേ, നമ്മൾ എൻ്റെ പുറകുവശത്ത് കാണുന്നില്ലേ, ഈ സ്ട്രീറ്റ് ഫുഡാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിൻ്റെ പേര് ബിബിങ്ക എന്നാണ്. ബിബിങ്ക നമ്മുടെ നാട്ടിൽ ഗോവയിലൊക്കെ പോയവർക്ക് അറിയായിരിക്കും. ഗോവയിലൊക്കെ കാണുന്നൊരു സാധാരണ ട്രഡീഷണൽ ഫുഡാണ്. ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇത് എത്തിപ്പെട്ടിട്ടുള്ളത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫുഡാണ്. അവരുടെ ഒരു സ്വീറ്റ്സ് ആണിത്. പിന്നെ ഇവിടെ ഫിലിപ്പീൻസിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്തോനേഷ്യ, അതായത് കിഴക്കൻ ഇന്തോനേഷ്യയിൽ ഈ കത്തോലിക്സ് നമ്മുടെ ക്രിസ്മസ് സീസണിലൊക്കെ കഴിക്കുന്നൊരു ഭക്ഷണമാണിത്. സ്വീറ്റ്സ് ആണ്, അതുപോലെ അരിപ്പൊടി, പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ, പഞ്ചസാര, അതുപോലെ തന്നെ നെയ്യ്, ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡിഷാണ്. നല്ല ടേസ്റ്റാണ്, ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോയി കാണാം അവരുണ്ടാക്കുന്നതും എങ്ങനെയൊക്കെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഈ വാഴയിലയിൽ അവരത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും കനലിൽ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു മിശ്രിതം ഉണ്ടല്ലോ, ആ മിശ്രിതം അവരിതിലേക്ക് കോഴി. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഇടുന്ന ഇതിൽ ചീസാണ് ഇട്ടിട്ടുള്ളത്. ചീസാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി വരുന്നതില് സോൾട്ടഡ് എഗ്. അപ്പോൾ ഇത് കനലിലിട്ടിട്ട് വീണ്ടും ചൂടാക്കും. അടിയിൽ നിന്നുള്ള കനലുകൊണ്ട് മുകളിൽ ഇവരൊരു പ്ലേറ്റ് പോലെ വെച്ചിട്ട് കണ്ടോ, ആ ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇവരുടെ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇതിലാണ് വരിക. ഈ ഇടുന്നത് സോൾട്ടഡ് എഗ് ആണ് കേട്ടോ, സോൾട്ടി എഗ്. സോൾട്ടഡ് എഗ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, താറാമുട്ട ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറൊരു സംഭവമാണ് കണ്ടോ, പുട്ടോ. അത് നമ്മുടെ നാട്ടിലെ പുട്ട് പോലെ, പുട്ട് തന്നെ, പക്ഷെ ഇവര് ഇതൊരു സ്റ്റിക്കി റൈസ് ആണ്. ഈ കാണുന്നതാണ് പുട്ടോ ബുബോങ്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ പുട്ട്, പുട്ടിന്റെ ഒരു വേറൊരു വേർഷൻ ആണിത്. മുളം കുറ്റിയിൽ ചെറിയ മുള കുറ്റികൾ കണ്ടില്ലേ. ഇവര് ഈ റൈസ് ഉണ്ടല്ലോ, സ്റ്റിക്കി റൈസ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആ സ്റ്റിക്കി റൈസിൽ ഇവര് എന്താ പറയാ,
പർപ്പിൾ കളർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, നമ്മുടെ നാട്ടിൽ എന്താ പറയാൻ അറിയില്ല, ഉബി. അതൊരു മണ്ണിനടിയിലുണ്ടാവുന്ന ഒരു ഇതാണ്, ചേമ്പിൻ്റെ ഒക്കെ പോലെ, ചേമ്പ് അതേപോലെ ചവത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയുമല്ലോ, മണ്ണിനടിയിലുണ്ടാവുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ. ആ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ടൊരു സംഭവമാണ് പർപ്പിൾ കളറിലുള്ളത്. അതും ഈ റൈസും കൂടിയിട്ട് അരച്ചിട്ടുള്ളതാണ്. എന്നിട്ടത് ആവിയിൽ വേവിക്കുന്നത്. ഇപ്പം ഇവർ ഈ തേക്കുന്നത് കണ്ടില്ലേ, ഇതാണ് ബട്ടറ്. ബട്ടറ് അതിലവർ ജസ്റ്റ് തേച്ച് പിടിപ്പിക്കും. പിന്നെ അതേപോലെ തേങ്ങ, പഞ്ചസാര, അതിന് മുകളിലവർ ചീസിടും. നമ്മുടെ നാട്ടിലെ പുട്ടിൻ്റെ ഒരു വേറൊരു വേർഷനാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്, കഴിക്കാനായിട്ട് നല്ല ഡെലീഷ്യസ് ആണ്. How many years you are doing this business? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് 2003. ഇവിടുത്തെ ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ, കണ്ടില്ലേ, പുട്ടാണ്, പുട്ട് കണ്ടില്ലേ, മുളം കുറ്റിയാണ് ഈ കാണുന്നത്. അത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട്. ഇതുപോലുള്ള ഒരു മുളം കുറ്റിയിലാണ്, കണ്ടില്ലേ. ഇത് കഴിച്ചിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം, കണ്ടില്ലേ. ഈ കാണുന്നതാണ് പുത്തപ്പം, സംഭവം സോൾട്ടഡ് എഗ് ആണ്, കണ്ടല്ലേ, സോൾട്ടഡ് എഗ്. ഡെലിഷ്യസോ, നല്ല ടേസ്റ്റാണ്. നമ്മുടെ മോള് വന്നു വണ്ടിയുടെ ഉള്ളിൽ, ഉറങ്ങായിരുന്നു. നല്ല ചൂട് കിട്ടോ, അപ്പൊ ഒരു കനലിന്ന് എടുത്തതല്ലേ. ടേസ്റ്റ് അടിപൊളി കേട്ടോ. വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻസ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഷെഫിനെ കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ടാണ് ഓലൻ, അവളുടെ പേര് ഓലൻ എന്നാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഓക്കെ, ബൈ ബൈ.